നോക്കിയേ, ഇത് ചെറിയ ഇത്രയും ചെറിയൊരു കൊടംപുളിയാണ് കേട്ടോ. ഇപ്പോ കായ്ച്ചിട്ടുണ്ടല്ലോ, ജാക്ക് ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ പേരയാണെങ്കിലും ഇപ്പൊ അതിലെല്ലാം പൂവായിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ, കായോടുകൂടിയുള്ള പേരയാണുള്ളത്. കണ്ടോ, നാരകം അവിടെ കായായിട്ടുണ്ട്. അത് സപ്പോർട്ട കായോടുകൂടിയാണ് നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നഴ്സറിയിലാണ്, പൊന്നപ്പൻ ഡോട്ട് ഇൻ, എ കംപ്ലീറ്റ് പ്ലാൻ കെയർ നഴ്സറി. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷം ആകാറാവുന്നു. ഇത് ആലപ്പുഴയിലെ മണ്ണഞ്ചേരി റൂട്ട്, മണ്ണഞ്ചേരി റൂട്ടിലെ തലവടിക്കും കാളാത്തുപള്ളിക്കും ഇടയിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഇവിടെ അച്ഛനും നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫും നിൽപ്പുണ്ട്. നമുക്ക് അച്ഛനോട് വിശദമായ കാര്യങ്ങളൊക്കെ നോക്കാം. അച്ഛനെ നിങ്ങൾക്ക് എല്ലാ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, ഫാദർ ലോയാണ്. അച്ഛ, എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. എങ്ങനെയുണ്ട് നഴ്സറിയൊക്കെ, എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു, നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ. ഇത് അച്ഛൻ, ഇത് ജീന. ജീന എൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് മഹേശ്വരി ചേച്ചി. ചേച്ചിയും ജീനയുമാണ്, അച്ഛനും കൂടെയാണ് ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റാക്കി വെക്കുന്നത്. ഇവരാണ് ഇവിടുത്തെ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അച്ഛാ, നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ നഴ്സറിയിലുള്ളത്? ഇവിടെ പൂച്ചെടികളുണ്ട്, ഇലച്ചെടികളുണ്ട്, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. ഫലവൃക്ഷങ്ങളുടെ തൈ എന്ന് പറയാൻ പറ്റിയാല് അത് കൊണ്ടുവച്ചാൽ അധികം താമസിച്ചാൽ എല്ലാത്തിലും കായാകുന്നതാണ്. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെടിച്ചട്ടി, ചെടിച്ചട്ടി വളങ്ങൾ. ചെടിച്ചട്ടി തന്നെ മൂന്ന് നാല് സൈസ് ഉണ്ട്. സിമെന്റ് ചട്ടിയുണ്ട്, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയുണ്ട്, പോളിമറിന്റെ ചട്ടിയുണ്ട്, സെറാമിക്കിന്റെ ചട്ടിയുണ്ട്, ഗ്രോ ബാഗ് ഉണ്ട്. എല്ലാ മിക്കവാറും എല്ലാത്തരം ജൈവ വളങ്ങളും ഉണ്ട്, ജൈവ കീടനാശിനികളും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ചെടി പരിപാലനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അച്ഛാ, ഇവിടെ എല്ലാം ഇപ്പൊ വലിയ ചട്ടികളിൽ ബോഗെയിൻവില്ലയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ ഇത് വലിയ ചട്ടികളിലാക്കി വെച്ചിരിക്കുന്നത്? ഇതിവിടെ ഇരിക്കുന്നതെല്ലാം വലിയ ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സൗകര്യം ഉദ്ദേശിച്ചാണ്. ഇത് കൊണ്ടുപോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം പലർക്കും അതിനെപ്പറ്റി നന്നായിട്ട് അറിയില്ല, പിന്നെ അസൗകര്യങ്ങളുണ്ട്. അത് കാരണം ഇത് വാങ്ങി ഇതുപോലെ കൊണ്ട് വെച്ചാൽ മതി. അങ്ങനെയാണ് മിക്കവാറും ചെടികൾ ഇവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. വളമൊന്നും ഇപ്പൊ ഉടനെ ഒന്നും വേണ്ടി വരികയില്ല, കാരണം ഞങ്ങൾ കൃത്യമായി വളം ചെയ്യുന്നതാണ്. എന്നാലും ഒരു ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വളം ഉപയോഗിക്കണം, എന്നാലേ ഈ ചെടിയുടെ ഈ ഭംഗിയും ആരോഗ്യവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ രാസവളം നമുക്ക് കൊടുക്കാം അല്ലേ? രാസവളം കൊടുക്കാം, അതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും കൊടുക്കുന്നു. ഇത് രണ്ടും ഒന്ന് മാത്രമായാൽ പറ്റത്തില്ല, ഇത് രണ്ടും മിക്സ് ചെയ്ത് ഓരോ തവണ മാറി മാറി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ബൊഗെയിൻവില്ല മാത്രമല്ല, ഇവിടെ ഇലച്ചെടികളും ഈ ക്രോട്ടൺസ് എല്ലാം ഇതുപോലെ ചട്ടിയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാം ചട്ടിയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ പോളിത്തീൻ കവറിലുള്ളത് വളരെ കുറവാണ്. നമ്മളെല്ലാം രണ്ടാം റീപോർട്ട് ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം എല്ലാം നല്ല വലിയ ചെടികളാണ്. അതെ, എല്ലാം വലിയ ചെടികളാണ്. ഓക്കെ, ഇതെല്ലാം ചട്ടിയിലാക്കി ഹൗസ് വാമിങ്ങിനും ഒക്കെ ഉള്ള അതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോയി അവിടോട്ട് കൊണ്ട് വെക്കുന്ന ഒരു വെച്ചാൽ മാത്രം പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവര് ചെറിയ പാക്കറ്റിലാക്കി വളരെ പെട്ടെന്ന് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. മണിക്കൂറുകൾ കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇനി സെറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റും, പറ്റും. പറയുന്ന ചെടി, ഏത് ചെടി വേണമെന്ന് പറഞ്ഞാലും അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പോട്ടിംഗ് മിക്സറൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ആവശ്യമായ ഈ ഘടകങ്ങളെല്ലാം ചേർത്തിട്ട് പോട്ടിംഗ് മിക്സർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പോട്ടിംഗ് മിക്സ് ആയിട്ടും കൊടുക്കും, ഇതുപോലെ ചട്ടി നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം മുസാണ്ടൊക്കെ പൂത്ത് മറിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? വളരെ ഭംഗിയായി നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയാണ്. ഈ സാധാരണ ഈ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു നഴ്സറിയിലും ഇത്രയും ആരോഗ്യമായിട്ടുള്ള ചെടികളില്ല. അത് ഇവിടെ വന്ന കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വന്നിട്ട് പലരും തിരിച്ചു പോകും, വേറെ എവിടെയെങ്കിലും ഒക്കെ കൂടെ നോക്കാൻ നോക്കിയിട്ട് അവർ തന്നെ വന്നിട്ട് പറയും ഇവിടുത്തെ ചെടിക്കാണ് ആരോഗ്യമുള്ളത്, ഏറ്റവും ഭംഗിയുള്ള ചെടി ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞു വാങ്ങിയിട്ടുള്ള പല ഒരുപാട് ആൾക്കാരുണ്ട്.
അച്ഛൻ വീട്ടിൽ എങ്ങനെയാണോ ചെടികളെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. എല്ലാം ഞാൻ എല്ലാം ചെയ്യാൻ ഇവിടെ രണ്ടുപേരുണ്ട്. ഞാൻ ഈ സൂപ്പർവൈഷൻ, ഞാൻ നിർദ്ദേശങ്ങൾ കൊടുക്കും, അത്രേ ചെയ്യും. അവരെല്ലാം ചെയ്തോളൂ, എല്ലാം എല്ലാം ചെയ്തോളൂ. മഹേശ്വരി സെറ്റപ്പായിട്ട് ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. അപ്പൊ നമ്മുടെ ഈ സൈഡിൽ കുറച്ച് നമ്മൾ ഇൻഡോർ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ അകത്താണ് ഇൻഡോർ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഫൈക്കസ്, വലിയ ഫൈക്കസ് പ്ലാന്റ് ആണ് ഇവിടെ നിൽക്കുന്നത്. അത് നമ്മളിതുപോലെ പോളിമർ പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അച്ഛാ, ഇതൊക്കെ എങ്ങനെയാണ്, നമുക്ക് കൊടുക്കാനുള്ളതല്ലേ ഇത്? ഇതെല്ലാം കൊടുക്കാനുള്ളതാണ്. കൂടുതലുണ്ടായിരുന്നു, അത് പലരും വാങ്ങിക്കണം. ഹൗസ് വാമിങ്ങിനൊക്കെ പ്രത്യേകമായിട്ട് ആളുകൾ വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇവിടെയും ഉണ്ടല്ലോ ഒന്ന് രണ്ട്. ഇപ്പം മൂന്ന് വലുതുണ്ട്, ഒരു 8-10 ചെറുതും ഉണ്ട്. ബഡ്ജറ്റ് ചെറുതായിട്ടുള്ളവർക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട്. ഇവിടെയാണെങ്കിലും നമ്മുടെ ഇലച്ചെടികൾ, അതുപോലെ കറ്റാർ വാഴ, അതുപോലെ വാഴയുണ്ട്. അച്ഛാ, ഇത് വാഴ ഏതെങ്കിലും വരുന്നു? ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ അല്ലേ? റോബസ്റ്റ വാഴ. അതുപോലെ തന്നെ ക്രോട്ടൺസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചൈന ഡോൾ. പിന്നെ ആ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് അച്ഛനോട് വിശദമായിട്ട് ചോദിക്കാം. അച്ഛാ, അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് പ്ലാവുണ്ട്, മാവുണ്ട്, പേരയുണ്ട്, പിന്നെ നാരകമുണ്ട്, അതുപോലെ തന്നെ മിറക്കിൾ ഫ്രൂട്ട് ഉണ്ട്. മിറക്കിൾ ഫ്രൂട്ട്, പിന്നെ സ്വീറ്റ് അമ്പഴം, സ്വീറ്റ് അമ്പഴം, പിന്നെ ഇത് മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിനൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. മാംഗോസ്റ്റിനുണ്ട്, റംബൂട്ടാൻ ഉണ്ട്, അബിയു ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ കായ്ച്ചിട്ടുണ്ടല്ലോ, ജാക്ക് ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതാ, ഇത് കണ്ടോ, കായായിട്ടുണ്ട്. ഇത് വലിയ പോട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ചെയ്യാനില്ല, ഇത് നേരെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ചാൽ മതി. പ്ലാവെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വലിയ മരത്തിൻ്റെ ഒരു ചിത്രമാണ് മനസ്സിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോഴുള്ള ചെറിയ കുടുംബത്തിനൊക്കെ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊരു 5-6 അടി പൊക്കത്തിൽ വളർത്താം, നമുക്ക് വർഷം മുഴുവൻ ഇതിൻ്റെ ഫലം കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് ഹാൻഡിയാണ് ഇത്, ശരിക്കും പറഞ്ഞാൽ അതാണ്. അപ്പം കായോട് കൂടിയുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലേ? കായോട് കൂടിയതുണ്ട്, അല്ലാതെ പോളിത്തീൻ കവറിലും ഉണ്ട്. കവറിലുണ്ട്. ഇതുപോലെ ആവശ്യമുള്ളവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ബഡ്ജറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം സ്ഥലമുള്ളവർക്ക് അത് കൊണ്ടുപോയി അത് വെക്കാം. നിലത്ത് വെക്കാൻ സൗകര്യം ഉള്ളവർക്ക് കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കാം. അല്ലാത്തവർക്ക് ഇതുപോലെ ഡ്രമ്മിൽ കൊണ്ടുപോയി വെക്കണേ അങ്ങനെ വെക്കാം. നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് ജബോട്ടിക്കാബ, മരമുന്തിരി. ആ, മരമുന്തിരി എന്ന് പറയും. അതും ഇതിൽ വെച്ചിരിക്കുകയാണ്, വലിയ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് 20-inch ബോട്ടാണ്. 25 ബോട്ടിൽ വെച്ചിരിക്കുന്നു. ഈ ഡ്രമ്മിൽ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഉപയോഗിക്കാനൊക്കെ സൗകര്യം ഇതുപോലെ പോട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ആൾക്കാർക്ക് സൗകര്യം. ഡ്രമ്മ് നമ്മളത് വാങ്ങി കട്ട് ചെയ്ത് അത് ഫില്ല് ചെയ്ത് ഒക്കെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ സൗകര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവര് അവർക്ക് സൗകര്യം ഇതാണ്. അതുകൊണ്ട് എടുത്ത് മാറ്റാം. പിന്നെ ഇതിന് ഇത്രയും ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഈ വലിപ്പത്തിന്റെ പോട്ടെ ഇതിന് ആവശ്യമുള്ളൂ. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ തന്നെ നമ്മളുടെ ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ വന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അല്ല നമ്മൾ സ്വയം ഇങ്ങനെ പറയുന്നതല്ല. നമ്മുടെ പേരയാണെങ്കിലും ഇപ്പൊ അതിലെല്ലാം പൂവായിട്ടുണ്ട്. ഇത് ഇവിടെ കായായിട്ടുള്ളതാണ്. ഇത് കണ്ടത് ഈ പേരയൊക്കെ എടുത്താൽ ഈ കായാണ് ഇതിനകത്തുള്ളത്. കണ്ടോ, കായോട് കൂടിയുള്ള പേരയാണുള്ളത്. അതുപോലെ തന്നെ എല്ലാത്തിനും എന്താ നമ്മുടെ ബെയർ ഫ്രൂട്ട് നിൽക്കുന്നു, ബെയർ ആപ്പിൾ നിൽക്കുന്നു. ആ കണ്ടോ, ബെയർ ആപ്പിളൊക്കെ നിറയെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അതിനകത്തുണ്ട്, അതും പൂവുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ, ഇതെല്ലാം പൂവായിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നടുന്നത് എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് നിറയെ പൂവായി കേട്ടോ. ഞാനിത് കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ പൂവായി. ശരിക്കും നമ്മൾ ഈ ചെടി ഈ ചട്ടിയിൽ നിന്ന് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ കവറിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇത് അത്രയും അങ്ങ് വലുതാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്താ ഈ ഉള്ളിലോട്ടങ്ങ് കയറി, ഞാൻ എന്തേ ഉള്ളിലോട്ട് കയറിയിട്ട് നോക്കിയ പ്ലാവ് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ എന്നേക്കാൾ വലിയ പ്ലാവാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ചാമ്പ ഇവിടെ നിൽപ്പുണ്ട്, ചാമ്പ. അതുപോലെ തന്നെ പേര. ഇത് ഏതാണെങ്കിലും നമുക്ക് ഇവിടുന്ന് പോട്ടോടുകൂടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ
പുതിയ മുകുളങ്ങൾ വരുന്നതെല്ലാം മുട്ടോടുകൂടിയാണ് വരുന്നത്, പൂവോടുകൂടിയാണ് വരുന്നത് കണ്ടോ. എനിക്ക് ഇത് കണ്ടോ, സ്വീറ്റ് അമ്പഴമാണെങ്കിലും കായ്ച്ച കായ്കളാണ് നിൽക്കുന്നത്, അതുപോലെ ലൂവി കായ്ച്ച ചെടികളാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ ലൂവി അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബി എന്നൊക്കെ പറയും. നിങ്ങൾ എന്താണ് ഈ ലൂവിക്ക് നിങ്ങൾ നാട്ടിൽ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, അതുപോലെ ലൂവി നിപ്പുണ്ട്, അതുപോലെ ഇത് മിറക്കൽ ഫ്രൂട്ടാണ്, ഇത് മിറക്കൽ ഫ്രൂട്ട് അതേ പൂത്തതുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് കായുണ്ട്. കാ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ എടുത്ത് തിന്നും കേട്ടോ, കാരണം സംഗതി രസമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്ത് കഴിച്ചാലും മധുരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നോക്കിയാൽ ഇത് എൻ്റെ പകുതിയോളം അല്ലെങ്കിൽ അത്രയും വലുതായ ചെടികളാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാതളമാണ്, ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പെട്ടെന്നാണ് പൂക്കുന്നത്. ഇതിനകത്തൊക്കെ പൂ വരാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. ഇതെന്ന് നോക്കിയാൽ ഈ പേര കണ്ടോ, ഈ പേരിൽ ഇതേ പൂക്കൾ വരുന്നുണ്ട്. ഈ ഒരു ശിഖരത്തിൽ തന്നെ എത്ര പൂക്കളാണ് വരുന്നതെന്ന് നോക്കിയേ. അതുപോലെ തന്നെ മാവാണെങ്കിലും ഓൾ സീസണാണ്. ഇതേ ഇതിലൊക്കെ പൂ വന്നിട്ടുണ്ട്. ഈ പുതുതായിട്ട് വരുന്ന ശിഖരങ്ങളെല്ലാം പൂവോടുകൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കൊടംപുളിയുണ്ട്, അതുപോലെ തന്നെ സപ്പോട്ടയുണ്ട്. കൊടംപുളിയൊക്കെ പൂത്ത ചെടികളാണ് ഉള്ളത്. നോക്കിയേ, ഇത് ചെറിയ ഇത്രയും ചെറിയൊരു കൊടംപുളിയാണ് കേട്ടോ, പക്ഷേ എന്നിട്ടും അതിൽ പൂ വന്നിരിക്കുന്നുണ്ടോ. നോക്കിയാൽ വലിയ ചെടികളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെടികളുണ്ട്. അപ്പോൾ നോക്കിയാൽ കൊടംപുളിയാണെങ്കിലും ഇത്രയും വലിയ കൊടംപുളിയാണുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചട്ടിയിൽ, അതായത് വലിയ 20 ഇഞ്ച് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഇത് നാരകമാണ്, നാരകത്തിലൊക്കെ പൂ വന്നിട്ടുണ്ട്. ഇതേന്ന് നോക്കിയാൽ ഇവിടെ കായായിരിക്കുന്നുണ്ടോ നാരകം, കണ്ടോ നാരകം അവിടെ കായായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ ഇവിടെ എല്ലാം പൂക്കളായി നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. എല്ലാം ഇതുപോലെ നല്ല പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ സപ്പോട്ടയുണ്ട്, സപ്പോട്ട കായോടുകൂടിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് അബിയുവാണ്, ഇതേ അബിയുവൊക്കെ വലുതായിട്ട് നിൽക്കുന്നു. ഇതേ നാരകമാണെങ്കിലും ഇതേ ഇവിടെ എല്ലാം പൂത്ത് കായായി നിൽക്കുക കേട്ടോ. ഇതേ നോക്കി ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. ശരിക്കും നമ്മുടെ ഇവിടെ ജീനയും നമ്മുടെ മഹേശ്വരി ചേച്ചിയൊക്കെ നല്ല ശ്രദ്ധയോടുകൂടിയാണ് ഇത് പരിപാലിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പുളിയാണ്, നമ്മുടെ വാളംപുളി, മധുരമുള്ള വാളംപുളിയാണിത്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ റംബുട്ടാനും തെങ്ങും തൈയുമൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. റംബുട്ടാനൊക്കെ എന്നേക്കാൾ വലിയ തൈകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് വരിക, വന്ന് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ചട്ടിയിലാണ് വേണ്ടതെങ്കിൽ അതിനകത്ത് വെച്ച് തരും. അതുപോലെ തന്നെ നമ്മുടെ പോട്ടിംഗ് മിശ്രോടുകൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെച്ച് തരും. ഇവിടുന്ന് ജസ്റ്റ് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വെച്ചാൽ മാത്രം മതി, അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യണമെന്നില്ല. കുറച്ച് നാളത്തേക്ക് നമ്മൾ വളം പോലും ഇടണമെന്നില്ല, അത്യാവശ്യം വെള്ളം മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടത് വളർന്നു വന്നോളും. അപ്പോൾ നമുക്കിപ്പോൾ തെങ്ങുന്തൈ നിൽക്കുന്നത് കുറ്റ്യാടിയും അതുപോലെ തന്നെ ഗൗളികാത്രവുമാണ്. നോക്കിയാൽ കുറ്റ്യാടിയൊക്കെ ആണെങ്കിൽ നല്ല വലിയ തെങ്ങിൻ തൈകളാണ്. അതുപോലെ ഇത് നമ്മുടെ സീഡ്ലെസ് ലെമണാണ്, ഇത് ചെറിയൊരു ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു വലിപ്പം പോലെ നമ്മൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടണം. അതുപോലെ തന്നെ ഇത് നമ്മുടെ നെല്ലിയാണ്, ശരിക്കും നെല്ലിയൊക്കെ പൂത്തതാണ്. ഞാനതെല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാം വീഡിയോ നമുക്ക് വീട്ടിലത് ഞാൻ കാണിച്ചു തരാം. അതെ, ആ കാണുന്നത് പെടലായി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. അത് നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നോക്കിയാൽ നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ ഒരു ഫ്ലക്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പ്രസാദ് സാർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ താടിക്കാരനും പൊണ്ടാട്ടിയുമായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സെയിൽ ചെയ്തിരുന്നത്. ഇത് പെടലായി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് നമുക്കിപ്പോൾ 2 എണ്ണം ഉണ്ട്, അത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി. ശരിക്കും ഇതല്ല നമ്മൾ ഇതിൻ്റെ വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്, നമ്മളിപ്പോൾ ചെറിയ ഒരെണ്ണത്തിലേക്ക് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കടപ്ലാവ്, നമുക്ക് കടപ്ലാവിൻ്റെ തൈ ഇവിടെ ഉണ്ട്, അതും അത്യാവശ്യം വലിയ തൈകളാണ്. അതുപോലെ ബെയർ ആപ്പിളാണെങ്കിലും നമ്മളുടെ കയ്യിൽ റെഡും ഗ്രീനും 2 വെറൈറ്റിയാണുള്ളത്. അപ്പോൾ നോക്കി ഇവിടെ നമ്മളുടെ ചെടികളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറ്റി കുരുമുളക് നമ്മളുടെ കയ്യിലുണ്ട്, പിന്നെ യുജീനിയയുടെ വെറൈറ്റീസ് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അത് യുജീനിയയുടെ തന്നെ ഡാർക്ക് റെഡ് കണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ, കറുത്ത കളറാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ യുജീനിയയുടെ സാധാരണ നോർമലായിട്ടുള്ള യുജീനിയാണ് നമ്മുടെ ഇത്.
അതുപോലെ തന്നെ ഇവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും വിയറ്റ്നാം എർലിയുടെ തൈയാണ്. ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റെഡ് ലേഡി പപ്പായ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ മീറ്റർ പപ്പായ ഉണ്ട്, അതുപോലെ യെല്ലോ പപ്പായ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പ്ലാവിൽ ഗംലെസ്, അതുപോലെ തന്നെ സീഡ്ലെസ്, അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാവ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലായിട്ട് മാംഗോസ്റ്റിനാണ് നമ്മുടെ ഉള്ളിലായിട്ട് അത് കാണുന്നത്. അപ്പോൾ നോക്കി, ഈ ഒരു മഞ്ഞ കളറുള്ള ചെടിയുണ്ട്. ഇത് ബിസ്മോളിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതുപോലെ തന്നെ അലമാൻഡ ക്രീപ്പറാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നോക്കിയേ, ലോറ പെട്രയുടെ നല്ല വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതേ ഇവിടെ നമുക്ക് ഞാവൽ, എല്ലാം നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാവലുണ്ട്, അതുപോലെ തന്നെ നീലാമരിയുടെ നല്ല വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നീലാമരി നമ്മുടെ മുടിക്കൊക്കെ അത്യാവശ്യം നല്ല സാധനമാണ്. ഇത് നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല. അപ്പോൾ നീലാമരിയുടെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് പ്ലാവ് എന്ന് പറയുന്നത് ഗംലെസും സീഡ്ലെസ്സുമാണ്. അത് നമ്മൾ ചട്ടിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ മാവ് ആണെങ്കിലും കൊട്ടൂർ കോണം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മാവാണിത്. അതും നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇത് മുരിങ്ങയുടെ കമ്പ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇത് കുരുവിട്ട് കിളിപ്പിച്ച മുരിങ്ങയുമാണ്. രണ്ടും നല്ല വെറൈറ്റി മുരിങ്ങകളാണ് കേട്ടോ. അതുപോലെ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. അത് നമ്മൾ അവിടെ കണ്ടത് വലുതും, ഇത് അതിൻ്റെ ചെറുതാണ്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് പാം ഇവിടെയുണ്ട്, ഫിംഗർ പാം ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ചെടികളും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ബിസ്മോളിയയുടെ ചെറിയ ടൈപ്പ് ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ വലിയ ടൈപ്പാണ്. ഇത് നമ്മുടെ ബോൾ ടൈപ്പുള്ള ചെടിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗോൾഡൻ പാം. പക്ഷേ ഇവിടെ ആമ്പൽക്കുളവും താമരയും കാണുന്നുണ്ടല്ലോ. ആമ്പലുമുണ്ട്, താമരയുമുണ്ട്, രണ്ടും പുഷ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പൂവില്ല, മുട്ടുണ്ട്. രാവിലെ ആകുമ്പം പൂ വരും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ മുട്ട് നിൽക്കുന്നുണ്ടോ. ഇതാ ഇവിടെ ഇവിടെ ചെറിയ മുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെയുണ്ട്, രണ്ടെണ്ണം ഇവനിങ്ങനെ കുഞ്ഞത് കണ്ടോ പൂത്ത് നിൽക്കുന്ന. അപ്പൊ ഇതെല്ലാം നമ്മള് ചട്ടിയോടുകൂടി സെറ്റ് ചെയ്ത് ചട്ടിയോടുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ വെള്ളം വറ്റിച്ച് വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ഇതിനൊന്നും ചെയ്യാനില്ല, വെള്ളം വറ്റിച്ച് കൊണ്ടുപോയി അവിടെ വെച്ച് വെള്ളം നിറച്ചാൽ മാത്രം മതി. അതെ അതെ. അതുപോലെ നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ചെമ്പകമൊക്കെ പൂത്തിട്ടുണ്ടല്ലോ. ചെമ്പകം പൂത്തിട്ടുണ്ട്, വെള്ളയുണ്ട്, മെറൂണുണ്ട്, പിന്നെ പനിനീർ ചെമ്പകം എന്ന് പറയുന്ന നല്ല സ്മെല്ലുള്ള ഒരെണ്ണമാണ്. അതേപോലെ പുഷ്പിക്കാൻ തുടങ്ങിയതാണ് ഇതെല്ലാം. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത വലിപ്പത്തിൽ തന്നെ നമുക്ക് പൂ കിട്ടും അല്ലേ. അതെ 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 അതെ, ഗ്രാഫ്റ്റ് ചെയ്തതായതുകൊണ്ട് ഇപ്പൊ തന്നെ അത് പൂവാകും. അപ്പൊ ഇത് നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞ എങ്ങനെയാണ്, എന്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും? ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കും, പൂച്ചെടികൾ വെച്ച് കൊടുക്കും, ഇനി ഇലച്ചെടികൾ ആവശ്യമുള്ളവർക്ക് അത് വെച്ച് കൊടുക്കും, പിന്നെ ഇത് പുല്ല് പിടിപ്പിച്ചു കൊടുക്കാം. നമുക്ക് അങ്ങനെ എല്ലാം ചെയ്യാം, ലാൻഡ്സ്കേപ്പിംഗോ അതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് എവിടെ നമ്മൾ വന്ന് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, നമുക്കതിനനുസരിച്ച് ചെയ്യാം. ഇത് നോക്കിയേ, ക്രോട്ടൺസ്, അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ പാം, ഇതെല്ലാം നമ്മൾ ചട്ടിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി. ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ്. നമ്മൾ മണ്ണും അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സോടുകൂടി നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ചെടികളാണ്. ഇത് എങ്ങനെ വേണോ അതിനനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ ഇത് നമ്മുടെ മെലസ്റ്റോമ. മെലസ്റ്റോമ തന്നെ വേറൊരു കളറുണ്ട്, വെള്ള, അതിൽ പൂവായിട്ടില്ല. വെള്ളയും ഈ വയലറ്റ് കളറും. വയലറ്റ് കളറുമാണുള്ളത്. ഇത് ചെടിച്ചട്ടിയിലുള്ളതുണ്ട്, നമുക്ക് പ്ലാസ്റ്റിക് കവർ, പോളിത്തീൻ കവറിലുള്ള കവറിലുണ്ട്. പിന്നെ ഈ വലിയ ബോഗൻവില്ല അല്ലാതെ ചെറുതുമുണ്ട്.
ബഡ്ജറ്റ് കുറവുള്ളവർക്ക് ചേർത്ത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് താമരയൊക്കെ ഇതുപോലെ ചെടിച്ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും കൊടുക്കും, ഈ ഇതുപോലെ ചെറിയ ചട്ടിയിൽ കൊടുക്കാം, അതുപോലെ വലിയ ബോട്ടിൽ താമരക്കുളം അതിനകത്ത് പിടിപ്പിച്ച് വേണേലും കൊടുക്കാം. അപ്പൊ അച്ഛാ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി വീട്ടിൽ വെക്കാം. സീഡ്ലെസ് ലെമണും, ഇത് സീഡ്ലെസ് ലെമൺ, ഇത് റംബൂട്ടാൻ, അബിയു. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ പലതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു സാമ്പിളാണ്, ഏത് ചെടി വേണമെങ്കിലും ഇങ്ങനെ ആക്കി കൊടുക്കും. നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. പൊതുവെ ഇപ്പൊ സ്ഥല പരിമിതിയാണല്ലോ എല്ലാവർക്കും. അതെ അതെ. അപ്പൊ ഇവിടെ ചെടിച്ചട്ടികളുണ്ട്, ചട്ടികൾ ഇതുപോലെ വലുതുണ്ട്. നിങ്ങൾക്ക് ചട്ടി മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാം. 12 രൂപയുടെ ചട്ടി മുതൽ 450-500 രൂപയുടെ ചട്ടി വരെ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. പിന്നെ 3000 ഒക്കെ വരെയുള്ള പോളിമറിന്റെ ഉണ്ട്. പിന്നെ സിമെന്റ് ചട്ടികളുണ്ട്. സിമെന്റ് ചട്ടി ഒരു 140 വരെ, 50 മുതൽ 140 രൂപ വരെയുള്ള സിമെന്റ് ചട്ടികൾ, ഡിസൈൻ ഉള്ളതുണ്ട്, അല്ല പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. അത് ഒന്ന് കാണിക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മളിവിടുത്തെ നമ്മുടെ പുറത്തുള്ള ചെടികളെല്ലാം നമ്മൾ കവർ ചെയ്തു. ഇത് നമ്മൾക്ക് ഇൻഡോർ കാണാനുണ്ട്. അതുപോലെ തന്നെ ചട്ടികളെ വിശദമായിട്ട് നമുക്ക് ചെടിച്ചട്ടികളും വളങ്ങളും എല്ലാം പരിചയപ്പെടാം. അത് വേറൊരു വീഡിയോയിലാകാം. നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ അച്ഛാ? അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ആലപ്പുഴയിൽ മണ്ണഞ്ചേരി റൂട്ട്, അവിടെ തലവടി ജംഗ്ഷനും കാളാത്ത് പള്ളിക്കും ഇടയിലായിട്ടാണ് നമ്മുടെ പൊന്നപ്പൻ ഡോട്ടിൻ എന്നുള്ള സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ചെടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വരിക, വന്ന് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ വളരെ വിലക്കുറവിൽ തന്നെ നല്ല ആരോഗ്യകരമായ ചെടികൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ വരിക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.